So hello, welcome to channel. I'm Runejerry. You guys are coming from part of MZRP and RJ Swami. They kudirin. Ningal pa channel ke pudhira vandhenga naal kaan dhenga sabhi ammar kadhi like kadike video video like ta kitte padhi nai roana dhundu illerim pattinna poli like kadike nai tis swami kya kaan dhundu illerim support kya your series ne and unnu illa നമ്മൾ അപ്പുറ സൈഡിൽ ഡൈങ് ലൈറ്റ് സ്റ്റോറി ഗെയിം ഓടുന്നുണ്ട്. നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യാൻ പ്ലേ ലിസ്റ്റ് താഴെ കമൻറ്റിൽ പിന്നെ ഇത് വെച്ചേക്കാം. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. സോംബി ഗെയിമാണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്, പാർക്കോർ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നോക്കുക, ഇൻട്രസ്റ്റ് ആണെങ്കിൽ ദേഹം. വിത്ത് ദാറ്റ് ബീങ് സെയ്ഡ് നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം. ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദിസ് പാർട്ട്. കുറേ കാലമായല്ലോ അവന്മാരെ കണ്ടിട്ട്. ഇവിടെ എന്നാ എൻ്റെ ബേസ് എവിടെ? അതേ ഇരിക്കും അല്ല, നമ്മളേ അവന്മാരെ കണ്ടിട്ട് കുറേ നാളായി. ഇന്നും ആ ജപ്പാൻ ബിൽഡിൻ്റെ അവിടെ ഒന്നും ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ല. ഒന്ന് ആലോചിക്കട്ടെ. അല്ലന്നേ, അവിടെ സ്പോണിലെ പുതിയതായിട്ട് നിങ്ങൾ സാധനം വന്നിട്ടുണ്ടെന്ന് പോയി നോക്കട്ടെ. കഴിഞ്ഞ ദിവസം ഈരിയിൽ നോക്കുമ്പോൾ എന്തോ വലിയൊരു മരമൊക്കെ നിൽക്കുന്നു കുത്തുമിനാറ് പോലെ. അതെ, ഇത് കണ്ട, ഇത് കണ്ട, ഇതാണ്. നമ്മൾ ഓർത്തു ഇതെന്താന്ന്. ഈ ഒരു വലിയ മരമൊക്കെ ഇതേ, ഇത് മറ്റേ മാറിയോ അണ്ണനല്ലേ? മാറിയോ അണ്ണൻ അതന്നെ. ഇതിൻ്റെ അകത്ത് സീക്രട്ട് പ്ലേസ് ഉണ്ടാക്കിയാലോ. ടോപ്പ് ടോപ്പ്. ഓക്കെ, മേളിൽ കയറാൻ പറ്റുന്നില്ല. എന്നാലും ആരെങ്കിലും ഇവിടെ കാണുമെന്ന് പോയി നോക്കട്ടെ. നേരത്തെ പറഞ്ഞു കൊറേ നാളായി ആൾക്കാരെ കണ്ടിട്ട്. നിങ്ങൾ നമുക്ക് അങ്ങ് പറമ്പ് ഇരുന്നിട്ട് തന്നെ നമുക്ക് ഒന്നും കേൾക്കുന്നില്ല. നീ എന്തിനാ ഈ കണ്ണി കണ്ട എല്ലാ സ്ഥലത്തിലും പോയിട്ട് ഓരോന്നും ഉണ്ടാക്കുന്നത്? നിനക്ക് എന്താ അവകാശം? നിക്ക ഇവിടെ എന്തിപ്പോ പറ്റിയേ? തിയേറ്ററിന്റെ അവിടെ ഒരു സുനാപ്പി കൊണ്ടുണ്ടാക്കി വെച്ചേക്കുന്നവൻ അതാന്റെ ബാക്കല്ലേ? ആ അവ എവിടെ സ്ഥലം? അവ എന്റെ പറമ്പിരുന്ന സ്ഥലത്ത് അവൻ നാട്ടുകാരും വരാത്ത ഒരു കാര്യം പറ്റെ. ഈ ഈ ഒരു സ്വാമി എന്ന വാഴ ഇവിടുന്ന് ഒഴിവാക്കിക്കോ. കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാൻ പറയട്ടെ. ഇവിടുത്തെ ഇപ്പൊ പ്രശ്നത്തിന് നൈസായിട്ട് നമ്മുടെ നെഞ്ചത്തേക്ക് കയറി കഴിഞ്ഞാൽ റാൻഡം രക്ഷപ്പെടുമെന്നല്ലേ വിചാരിച്ചത്? ഞാൻ അല്ല, ഇവിടെ ഇവിടെ ഒരു 10K എന്ന് പറഞ്ഞൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മള് കുറച്ചും കൂടെ ഓൾഡ് ജനറേഷൻ, നമുക്ക് തിളങ്ങുന്ന അറിയത്തുള്ളൂ. ഏത് ലൈറ്റാണ്? എന്ത് ലൈറ്റാ? ലാൻഡേൺ ഉണ്ട്, മറ്റേ റോഡ് ഉണ്ട്. അത് ഈ മറ്റേ മറ്റേ ചുമല നിറമുള്ള പൊടി ഇട്ടിട്ട് കത്തിക്കുന്ന സാധനമില്ലേ? ചുമല പൊടിയുള്ള സാധനം ഇല്ല അതാ. നീ അധികം കടന്നു ഉരുളല്ലേ റാൻഡം. എന്റെ ലാൻഡ് നീ ഓരോന്ന് ഇങ്ങനെ കട്ടെടുത്തോണ്ടിരിക്കും. ആദ്യമേ നീ എന്റെ സ്കൂൾ കണ്ടോ? ഇപ്പൊ മനസ്സിലായി, അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ അടുത്ത് വന്നപ്പോ എനിക്ക് എന്താ പരിപാടി എന്നൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ല അതെ, ഈ ഇത് തന്നെ അന്ന് എനിക്കും തോന്നുന്നു. എന്റെ തല എല്ലാം കെട്ടി വെച്ച് ദേ ഇരിക്കുന്ന ഒരാള് എനിക്ക് ഇവനെ തന്നെ ഇവൻ ഇവൻ നോക്കി എന്റെ ആ ഒരു തിയേറ്ററിന്റെ എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. നിങ്ങളൊക്കെ എപ്പോഴാണ് വെട്ടിക്കൊള്ളുന്ന നമ്മളെങ്ങനെ അറിയാനാ? നീ നോക്ക്, നിന്റെ ഉള്ള സാധനം പോലെ എനിക്കില്ല. ഓക്കെ, എന്റെത് കണ്ണി കണ്ടവന്മാര് താണ്ട. നീ എന്റെ ബേസ് അടക്കം നീ പൊട്ടിച്ചവനാണ്. നിന്നോട് എങ്ങനെ എന്റെ അവിടെ CCTV ഉണ്ടെന്ന് നിനക്ക് അറിയാലോ അല്ലേ? ഞാനവിടെ CCTV വെച്ചപ്പോ നീ അവിടെ വന്നിട്ട് TNT വെച്ച് പൊട്ടിക്കുന്നതും നീ ക്യാമറ നോക്കി കോക്കറി കാണിക്കുന്ന എല്ലാം ഞാൻ കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കോക്കറി കണ്ടായിരുന്നു. പോലീസ് അതൊക്കെ ശരി, ഞാൻ വന്നു. പക്ഷെ ഞാൻ പൊട്ടിച്ചോ ക്ലാരിഫൈ ചെയ്യാൻ പറ്റോ? ഞാൻ കോക്കറി കാണിച്ചിട്ടുണ്ട്. പക്ഷെ നീ അതിന് ശേഷം ഞാൻ ഇവിടെ CCTV മൊത്തം സിറ്റി മൊത്തം CCTV വെച്ചിട്ട് കേട്ടോ, അത് കണ്ടുണ്ടോ? കണ്ടു. അപ്പൊ നീ ആ CCTV ഒരു ഒരു മഹത്വ വ്യക്തിയായി കൂടി ഇറങ്ങിപ്പോടാ കണ്ടു. പുള്ളിക്കാരൻ പോയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ വന്നത് പൊട്ടിച്ചിട്ട് ഞാൻ ബേസ് ഒഴിവാക്കിയിട്ട് പോയപ്പോഴാണ് അങ്ങേര് കയറിയത്. ഈ ലോകം നിറച്ച് ക്യാമറ വെച്ച് മനുഷ്യൻ മര്യാദക്ക് ഒന്നും അപ്പീടാൻ പോലും ഇരിക്കാൻ പറ്റില്ല. എല്ലാം കണ്ടോണ്ട് പോകും. എന്റെ വീട് പൊട്ടിച്ച് നടന്നപ്പോഴത്തേക്ക് തന്റെ തലേ വന്നിടു. അല്ലാണ്ട് അതിന്റെ തലേ വർത്തം കണ്ടിട്ട് TNT വെച്ചിട്ട്
ാണോക്കിയെടുത്തോണ്ടെന്നാ അവിടെ കൊണ്ടുവച്ചില്ലെങ്കിൽ ഇയാൾക്കറിയില്ല, ഇയാള് ലോക പ്രശസ്ത സിനിമാ നടനാണ്, ഒരു കൊമേഡിയൻ നടൻ, സിനിമാ നടനല്ലേ. നമുക്ക് നല്ല പ്രശസ്തനായ സ്വാമിമാരെ മാത്രമേ അറിയത്തുള്ളൂ, നമ്മൾ സിനിമ കാണാറില്ല. കൊമേഡിയൻ നല്ല സിനിമാ നടനാണ്, ഒരു സീരീസ് ഓടിച്ച ഒരാളാണ്, ഈവൻ ഒരു കൊമേഡിയൻ. എനിക്ക് അതൊന്നും അറിയണ്ട. ഈ സാധനം എവിടെ നിന്ന് നീ പൊക്കി എടുത്തോണ്ട് വന്നോ അവിടെ നീ തിരിച്ചു കൊണ്ടുവച്ചാൽ ഞാൻ ഉള്ളത് പറയുന്നു, ഞാൻ ഉള്ളത് പറയുന്നു. രണ്ട് ദിവസം ഞാൻ ടൈം തരും, അതിനുള്ളിൽ നീ സാധനം. ഇതാരാ, ഇതാരാ ഗെയിമർ ബോയ്? ഇത് ആരാ? അല്ല, ഇത് മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്, ഒരു കൊമേഡിയൻ. പുള്ളി വെച്ചിട്ട് ഒരു ഒരു കാർട്ടൂൺ പരമ്പരയൊക്കെ നടത്തുന്ന ഒരാളാണ്. പുള്ളിക്കാരനെ അനുസ്മതമായിട്ട് ഇവൻ ഉണ്ടാക്കിയെങ്കിൽ അത് അവന്റെ പറമ്പി ഉണ്ടാക്കണം. അല്ല, ഇത് സിനിമാ തിയേറ്റർ, ഇയാളൊരു ആക്ടറാണ്, അത് ഇവിടെ അല്ലാതെ. അല്ല, കക്കൂസ് തിയേറ്ററിൽ പോകുന്നവര് പിന്നെ എവിടെ വീണ്ടും റാൻഡം വീടിന്റെ സ്ഥലം വെച്ചിട്ടുണ്ടോ? അല്ല, തിയേറ്ററില് ബാത്റൂം ഉണ്ടെന്നും പറഞ്ഞു അവിടെ കയറി സ്ഥിരതാമസം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, തിയേറ്ററിന്റെ ചുറ്റും, അല്ല തിയേറ്ററിന്റെ ചുറ്റും ഇങ്ങനത്തെ നടന്മാരെ ഒക്കെ വെക്കണമെങ്കിൽ അന്ന് ഫുള്ള് തിയേറ്റർ തന്നെ അങ്ങ് പൊളിച്ചാൽ അവിടെ ഒരു വലിയൊരു പ്രതിമയങ്ങ് പണിയാ. അത് സ്വാമി കൂടെ നമുക്ക് ചെയ്യാം. വാ, നമ്മളൊന്നും പൊട്ടിക്കാറില്ല, നമുക്കത് അറിയത്തില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞറിയാലോ നിനക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ഈ സാധനം അറിയില്ല, സ്വാമി ഒന്ന് പറഞ്ഞ നോക്കിക്ക, സ്വാമിക്ക് ഒന്നും അറിയില്ല. അല്ല അല്ല, വേറൊരു കാര്യമുണ്ട്, അല്ല വേറൊരു കാര്യമുണ്ട്. നമ്മള് പോകുന്ന വഴിക്ക് എല്ലാം, അല്ല വേറെ കാര്യമുണ്ട്, കുറെ ക്യാമറ കണ്ടിട്ടുണ്ട്, ഞാൻ കാണുന്ന ക്യാമറ എല്ലാം ഞാൻ പൊട്ടിച്ചു കളയാം, നോക്കിക്കോ. നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എവിടെന്നാ എടുക്കാൻ പോകുന്നത്? എന്റെ കയ്യിൽ ഒന്നും ഇല്ല എനിക്ക് എടുക്കാനായിട്ട്. കുഴപ്പമില്ല, ഇവനെ എന്റെ ബംഗറി വന്നിട്ട് അതിൽ കോടികൾ മുടക്കി ഞാൻ ഉണ്ടാക്കിയ സി സി ടിവിയിലെ പകുതി ഹാർഡ് ഡിസ്കും കമ്പ്യൂട്ടറും എല്ലാം അടിച്ച് മാറ്റിക്കൊണ്ട് വന്ന് ഏതാ ചൈനയിൽ നിന്ന് പ്രോഡക്റ്റ് മേടിച്ചിട്ട് നീ ഏതാ ബംഗാളി. നല്ല നല്ല പെർഫെക്റ്റ് വർക്കിംഗ് സാധനമാണ്, നിങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് കാണിച്ചു തരാം. അയ്യോ വേണ്ട, അയ്യോ വേണ്ട വേണ്ട, നീയേ സഹിക്കോ. കുഴപ്പമില്ല, കുറച്ച് നാളത്തേക്ക് ഉണ്ടാകത്തുള്ളൂ, പേടിക്കണ്ട പേടിക്കണ്ട, എല്ലാം ശരിയാക്കാം. കമ്പ്യൂട്ടറിലൊക്കെ കയറി നോക്കിയതാ, കമ്പ്യൂട്ടർ എനിക്ക് കമ്പ്യൂട്ടർ നോക്കണ്ട, നിന്റെ കാവടി നോക്കണ്ട, നീ ഈ സാധനം പൊക്കി എടുത്തോണ്ട് പൊക്കിട്ടില്ല. ഹി ഈസ് മൈ ഫേവറേറ്റ് പേഴ്സൺ. ഐ വോണ്ട് ടി എൻ ടി ഉണ്ടോ സ്വാമിജി നിങ്ങളെ കയ്യിൽ? നമ്മുടെ കയ്യിലൊന്നും ഇല്ല, ഫയർ വർക്ക് ഉണ്ട്. തല വിട്ടോ, അടിയിന്ന് മറ്റേ ഇത് വിട്ടോ, എന്റെ പറമ്പിൽ എന്തിരിക്കണോ? പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്റെ പോനെ തിയേറ്റർ പിന്നെ ഇവിടെ കാണില്ല. മുഖത്ത് നോക്കിയാ പറയണ, മുഖത്തല്ലാണ്ട് പിന്നെ എവിടെ നോക്കുന്ന? അതെ, ഇവിടെ നോക്കിക്കോട്ടെ. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട്. അല്ല, ആർ എഫ് സി മറക്കരുത്. അതിന്റെ കാര്യം പറയരുത്. അത് ഗെയിമർ ബോയ് അല്ലേ? അത് ഗെയിമർ ബോയ് അല്ലായിരുന്നോ? ഞാനൊരു ദിവസം പോയപ്പോഴേ കവിടെ ഇങ്ങനെ പൊട്ടി കിടക്കുന്നു. അതൊക്കെ വിടെ, നീ മൃഗശാല പൊട്ടിച്ചു കഴിഞ്ഞാൽ നീ മൃഗവിരുദ്ധനാണെന്ന് ഞാൻ ഇവിടെ എഴുതി വെക്കും. മൃഗങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളായ മൃഗങ്ങളെ നീ കൊന്നു, ഓരോ തത്തകളെ നീ കൊന്നു, ഓരോ പൂച്ചകളെ നീ കൊന്നു, ഓരോ കടുവകളെ നീ കൊന്നു. പറഞ്ഞോല്ലേ, പറഞ്ഞോല്ലേ, ഞാൻ എന്റെ ആധാരം കണ്ടുപിടിച്ചോട്ടെ ഗെയിമർ ബോയ് സ്ഥലത്തിന്റെ? അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ആ എന്നിട്ട് പറഞ്ഞു കണ്ടിന്യൂ. മേയറിന്റെ അടുത്ത് മേടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ കണ്ടിന്യൂ പോയിന്റ്. മേയറിന്റെ അന്ന് ഞാൻ ഈ സാധനം ആധാരം ഉൾപ്പെടെ മേടിച്ചിട്ടുണ്ട്. മേയറിന്റെ മുന്നിൽ വെച്ച് ആധാരം കാണിക്കും. മേയർ വരട്ടെ, മേയർ വരുമ്പോ കാണിക്കാം. എന്നിട്ട് എല്ലാരും പോയി അടി ഉണ്ടാക്കും, എല്ലാരും നമ്മൾ കുത്തിരിപ്പ് ഉണ്ടാക്കും, എല്ലാം സ്വാമിയാണ്, എല്ലാം സ്വാമിയാണ്, എല്ലാം സ്വാമിയാണ്. എന്തൊന്ന് കൊറേ നേരം ഈ സാധനം ഇവിടെ നിന്ന് പൊളിച്ച് മാറ്റിയില്ലേക്ക് നിന്റെ മണ്ടയം പൊട്ടിക്കും. പിന്നെ മണ്ട പൊട്ടിക്കും. ആഹാ, ഞാനില്ല, ഞാൻ പറ നമ്മളൊന്നും ചെയ്തില്ലേ. ഐ, എന്തിനാ എന്റെ പറഞ്ഞു? മര്യാദയ്ക്ക് നീ മാറ്റിക്കോ, അല്ലെങ്കിൽ നിന്റെ പവർ ഓഫ് ആന്റണിയും മറ്റേ ആന്റണിയും എല്ലാം പൊട്ടും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എങ്ങനെ
നമ്മളെ താൻ ഇങ്ങനെ ഇരിക്കുന്നു ചോദിച്ച് പോയവൻ. അപ്പൊ സ്വാമി സുഖമല്ലേ? ഗെയിമർ ബോയ്, നമ്മള് തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെ പണിത് വെച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഈ സാധനം പൊട്ടിച്ചളയണം. ഇത് അല്ല, നിങ്ങൾ ഒരു ഒരു നാട്ടിലുള്ള ഒരു പൗരനല്ലേ? നിങ്ങൾ അത് ആലോചിച്ച് വെക്കാണ്. വല്ലവന്റെ പറമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അത് പൊളിച്ചു മാറ്റണം, ഇവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ആലോചിച്ച്. അല്ല ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറയാം. ഞാൻ നല്ലൊരു ഉപമ അറിയാം. നമ്മള് നല്ലൊരു പാടം ഒന്നും മേടിച്ചു, പാടത്തിന് നടുക്ക് ഒരു ഇലക്ട്രിസിറ്റി കമ്പിയും കുത്തി വെച്ചു. എങ്ങനെയിരിക്കുന്നു? മാത്രമല്ല ഇത് നോക്കിയേ, ആ അരുതി മൊത്തം കല്ലിട്ട് നികത്തി സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. തള്ളിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. നീ അറിയില്ല, ഗെയിമർ ബോയ്ക്ക് അറിയാല്ലേ. ആ എങ്ങോട്ടോ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഗെയിമർ ബോയ് നമ്മൾ ടീമാണോ? നമ്മൾ ടീമാണോ? ആണല്ലേ. ഇക്കാര്യത്തിൽ ടീമാല്ലേ, കുഴപ്പമില്ല. ആ എങ്ങനെ ഇരിക്കുന്നു? നമുക്കേ പണ്ടേ നല്ല ഉന്നുണ്ടേ. അല്ല തിയേറ്റർ തുറന്നിരുന്നോ? നമുക്കൊരു പടം കാണായിരുന്നു. അല്ല തിയേറ്ററിൽ ചെറിയ പ്രശ്നമുണ്ട്, ആ സ്ക്രീനിന്റെ പ്രശ്നമുണ്ട്. പുഷ്പ, അയ്യോ പുഷ്പ, പുഷ്പ സ്പൈഡർമാൻ വന്നപ്പോഴും ഓടിയ തിയേറ്റർ ആണ്, ഇതുവരെ മാറ്റിയിട്ടില്ല. അല്ല സ്ക്രീൻ എന്താ പറ്റിയേ? നമ്മൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നതാണോ? സ്ക്രീൻ ചലിക്കുന്നില്ല, അതേ ഉള്ളു പ്രശ്നം. സ്നൈപ്പർ പരിപാടി ട്രെയിനിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്, നിനക്ക് അറിയില്ലോ? അത് ചീറ്റിങ്ങാ ഗൈസ്. ഒരാളെ അടിക്കുമ്പോൾ മറ്റാളായിട്ട് കയറരുത്, അല്ലല്ല അത് വരെ വെയിറ്റ് ചെയ്യേണ്ടത്. ഇതൊരു മാതിരി വൺ വേഴ്സസ് ടുവിന്റെ അവസ്ഥ വന്നത്. സമാധാനം. വെള്ളക്കൊടി, വെള്ളക്കൊടി ഇല്ല, താങ്കൾക്ക് ബാനർ എടുത്തുകൊണ്ട് വരാന്ന് വെള്ള നിറത്തിലുള്ള വെള്ള സാധനം കമ്പനി ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല. ആള് പറഞ്ഞു നാളെ വരുള്ളൂ, ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു, പക്ഷെ നാളെ കിട്ടുള്ളൂ പറഞ്ഞു. ഹൈ ഡയമണ്ട്, ഡയമണ്ട് തരോ? അല്ല ആ ഡയമണ്ട് എവിടുന്ന? ആ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ടിരുന്നു, എന്റെ ഒരു മൂന്ന് ഷൾക്കർ കാണാതിരുന്നു, അത് ആരും കണ്ടിരുന്നു? മൂന്ന് ഷൾക്കർ? ആ മൂന്ന് ഷൾക്കറോ? ആ ഒരു മൂന്ന് വൈലറ്റ് കളർ ഷൾക്കർ. ഇല്ല, നമ്മൾ കൊറേ നാളെ ഈ സിറ്റിയിലേക്ക് വന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് ഇങ്ങനെ ഒളിവിൽ താമസിക്കുവായിരുന്നു. ഏ ഒളിവിലല്ല, നമ്മൾ തന്നെ താമസിക്കുവായിരുന്നു. അല്ല ഇതിപ്പോ എന്താ സംഭവം? നിങ്ങള് കുട്ടികളെ കളിക്കാതെ കാര്യം സംസാരിക്കാൻ. പിന്നെ ഒരു കാര്യം, ഇതെങ്ങാനും പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും, ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഇഞ്ചക്ഷൻ കേസ് കൊടുക്കും, ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഇഞ്ചക്ഷൻ കേസ് കൊടുക്കും. നിങ്ങൾ എന്റെ ആ കാര്യത്തിൽ തീരുമാനട്ടോ. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നു, ഞാനത് വെട്ടിക്കൊന്നാതില്ലേ. അപ്പോ അല്ല പിന്നെ എടാ എടാ അന്തസ്സാണ്, ഹെൽത്ത് ഇല്ലാത്തവനോ എന്നെ മേത്തടിച്ച് ഇതാക്കാനേ. നീ സ്വാമിജി കൊല്ലുമല്ലേ? ഞാൻ കൊല്ലും. സ്വാമിജി ഉടായ്പിന്റെ ഉസ്താദാണ്, അത് മനസ്സിലാക്കിയാ മതി. നിന്നെ പോലെ ഉടായ്പ വേറെ ആരും ഇല്ല. അത് നീ മനസ്സിലാവും. നീ നമ്മൾ കണ്ടവന്റെ പറവി കൊണ്ട് ഒന്നും പണിതിട്ടില്ല. കണ്ടോന്റെ പറമ്പിൽ കൊണ്ട് വേറെ വേറെ സാധനങ്ങളും പണിതിട്ട് കണ്ടോന്റെ ബേസ് എല്ലാം തല്ലി പൊടിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ പരിപാടി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് മുന്നിലുണ്ട്, നിങ്ങളുടെ സ്റ്റാച്ചുവിന്റെ മുന്നിൽ തന്നെ. ഞാൻ സ്റ്റാച്ചുവിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. തനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക. നിങ്ങളിവിടെ പ്രശ്നം ഇവിടെ സമാധാനം പറയാൻ വന്ന ഞങ്ങളല്ല, നീയാണ്.
ഇവിടെ വാ. ആ സമാധാനം വെച്ചാ എന്റെ ഇതിന്റെ പുഞ്ചി വാ, അല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ എന്റേതായിട്ട് പറഞ്ഞിട്ടില്ലോ, ഞാൻ ഈ നാടിന് വേണ്ടി പിന്നെ നാടിന് വേണ്ടി സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടല്ലേ പ്രദർശിപ്പിക്കുന്ന. ഇവിടെ മറ്റുള്ളവർക്ക് 3000 4000 ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. രണ്ട് ദിവസം നീ ഈ സാധനം എടുത്ത് കളഞ്ഞില്ലേ, നിന്റെ ഈ പുള്ളി സാധനം എല്ലാം കൂടെ ഞാൻ പൊട്ടിച്ചളേ, ഞാൻ പറഞ്ഞില്ലെന്നാ. അല്ല നീ എന്തേ മറ്റേ ടോയ്ലറ്റ് പോകാൻ മുട്ടണ പോലെ പിടിച്ചു നിൽക്കുന്നത്, വയറുവേദന എന്താണ് ഇംഗ്ലീഷ് സാധനം പൊട്ടിക്കൂന്നാ പറഞ്ഞേക്കുന്ന കേട്ടോ. നമുക്ക് നൈസായിട്ട് ഇതങ്ങ് റാൻഡത്തിന്റെ അല്ലേ കെട്ടി വെച്ചാലോ. ഞാൻ എന്തിനു ചെയ്യുന്നത് എനിക്കൊരു പിടുത്തമില്ല, പക്ഷെ എന്നാലും എൻ്റെ മനസ്സങ്ങ് സമ്മതിക്കുന്നില്ല. ഈ റാൻഡമാണ് എല്ലായിടത്തും കുത്തിരിപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവിടെ വേറെ ആരാണ്ട് എന്താണ്ടൊക്കെ പൊട്ടിച്ചതും പറഞ്ഞാൽ അവിടെ അടുത്ത അടിയായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും കേട്ടായിരുന്നല്ലോ, എല്ലാവരും കേട്ടില്ലേ, അവിടെ ഫുൾ അടിയാണ്, പൂര തല്ലാണ്. ഈ റാൻഡം എല്ലായിടത്തും എന്തെങ്കിലും കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നു. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങ് വെക്കാണ്ട് എന്തെങ്കിലും പണി കൊടുക്കണ്ടേ. എൻ്റെ അകത്തേക്കടെ ഇങ്ങനെ ലൈൻ. ഓ, ഇത്രയും ടി എൻ ടി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറിച്ച് കൂടാ, അതാ എനിക്ക് പേടി. അടുത്ത് വേറെ എന്തെങ്കിലും ബിൽഡുണ്ടോ? അയ്യോ, അപ്പുറത്തേക്ക് ബിൽഡുണ്ട്. അയ്യോ അയ്യോ, എന്നാൽ കുറച്ചെണ്ണം വെട്ടിക്കളയാം, അല്ലെങ്കിൽ നമുക്ക് പീസ് പീസായിട്ട് പൊട്ടിക്കാം. അത് നമുക്ക് കൈ കൊണ്ടെല്ലാം കൂടെ വെട്ടി പൊട്ടിച്ചാലും അവിടെ ഇങ്ങനെ പൊട്ടിക്കുന്നതിന് പകരം എനിക്ക് തെറിച്ച് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നൊരു പേടി. ആഹാ, കുഴപ്പമില്ല, ബാ നമുക്ക് നോക്കാം, ഇത് എന്തെങ്കിലും ആവട്ടെ. നമുക്ക് നമുക്ക് ഒരു പരീക്ഷണമല്ലേ. ഭഗവാനേ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. വേറെ എവിടെയെങ്കിലും ഡിസ്ട്രക്ഷൻ സംഭവിച്ചോ? ഇല്ലല്ലോ, ഇല്ലല്ലോ, ഒന്നും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ആ, മിസ്റ്റർ ബീൻ്റെ തല മാത്രമുണ്ട്, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഇവിടെ ഒരെണ്ണം കൂടെ പൊട്ടിക്കാണ്ടല്ലോ, ഇവിടെയും കൂടെ പൊട്ടിച്ചേക്കാം. കരടിക്ക് വിഷമായല്ല. പിന്നെ ഇത് റാൻഡം ആണെങ്കിൽ, അല്ല റാൻഡം അല്ല, ഇത് ഗെയിമർ ബോയ് ആണല്ലോ അല്ലേ. ഗെയിമർ ബോയ് ആകുമ്പോൾ നമുക്ക് ഇതിലൊന്നും എഴുതി ഒന്നും വെക്കണ്ട, നമ്മൾ സൈൻ ബോർഡൊക്കെ എഴുതി വെച്ചാലേ പ്രശ്നമുള്ളൂ. ഗെയിമർ ബോയ് എഴുതി വെക്കാറില്ല അങ്ങനെ. റാൻഡം ആകുമ്പോഴാണ് അടു ഇടു എന്നൊക്കെ എഴുതി വെക്കണം. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അങ്ങോട്ട് പോകുന്ന അവിടെ സൈഡിലെങ്ങാണ്ടൊക്കെ ക്യാമറ ഉള്ളു, പേടിക്കണ്ട, നമ്മൾ പതിഞ്ഞിട്ടില്ല, പതിയാണ്ട് സൈഡിൽ കൂടെ ഞാൻ വന്നേ, അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട. തെളിവൊന്നുമില്ല, തെളിവൊക്കെ അങ്ങ് നശിപ്പിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ എന്താണോ അടിയാണല്ലോ. ഞാൻ എനിക്ക് പൊട്ടിക്കാന്ന് പറയത്തില്ല, നമ്മൾ പാവങ്ങളാണ്. സൂര്യഭഗവാനെ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. അപ്പോൾ വിത്ത് ദാറ്റ് ബീങ് സെഡ്, താങ്ക് യു വെരി മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മിസ്റ്റർ ബീനെ തല്ലിപ്പൊടിച്ചു, പക്ഷേ എന്നാലും പേടിക്കണ്ട, എല്ലാം ഒരു നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, എല്ലാം ശരിയാവും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാം നന്നായി തന്നെ പോകും. ലൈക്ക് അടിക്കാനും മറക്കരുത്, ലൈക്ക് ചെക്ക് ചെയ്യാൻ നോക്കാനും മറക്കരുത്. വിത്ത് ദാറ്റ് ബീങ് സെഡ്, താങ്ക് യു അഗൈൻ, ആൻഡ് ഐൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ. ബൈ ബൈ.